Good morning, class. Good morning, friends. How are you all today? Is the weather pleasant outside? ചിരാവിന്റെ ഹൃത്തിൽ പകർന്ന അതിലേറെ വാത്സല്യ കയറിലും തന്ന് അവനിലെ ഞാനെന്നും കൺകണ്ട ദൈവമാം അവരെന്ന ജീവിലെ ഗുരുശ്രേഷ്ഠരാ നന്ദി വാക്കേറെ ചെന്നാലും തീരില്ല ഈ കടം പൊന്നാലാന്നാലുമേ നരവന്ന് മിഴിച്ചിന്നെ മണ്ണോടറിഞ്ഞാലും ശോഭ ചിത്രമായുള്ളവർ അരവിന്ദ് ചിരാത് എന്റെ ഹൃദയത്തിൽ കത്തി ജ്വലിപ്പിക്കുന്ന എന്റെ ഗുരുപോത്രി നിങ്ങൾക്കെന്റെ നമോവാദം. ഒരു മെഴുകുതിരി പോലെ ഉരുകിയൊഴിച്ച് നെയ്വിളക്കിലെ പ്രകാശം പോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങളിൽ ഉണ്ടാകുന്ന വെളിച്ചമാണ് ഞങ്ങളുടെ വളർച്ച. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ അധ്യാപകർ. ഒരു കുഞ്ഞു ജനിക്കുന്നത് അവന്റെ മാതാപിതാക്കളുടെ അടുത്താണെങ്കിലും ആ കുഞ്ഞു വളരുന്നത് അവന്റെ അധ്യാപകരിലൂടെയാണ്. അവന്റെ തളർച്ചയും വളർച്ചയും കാണുന്നവനാണ് അവന്റെ ഗുരുനാഥർ. തന്റെ ശിഷ്യൻ നശിച്ചു പോകാൻ ഒരു അധ്യാപകരും ആഗ്രഹിക്കുകയില്ല. അധ്യാപകരിൽ നമുക്ക് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഉണ്ടാകും. ഇഷ്ടമില്ലാത്ത അധ്യാപകനാണെങ്കിൽ പോലും നാം നശിച്ചു പോകാൻ ഒരു അധ്യാപകനും ആഗ്രഹിക്കുകയില്ല. എന്റെ അപ്പ എന്നോടും ചേച്ചിയോടും അപ്പന്റെ പഴയകാല കഥകളും അനുഭവങ്ങളും ഒക്കെ പങ്കുവെക്കാറുണ്ട്. അപ്പന്റെ നഴ്സറി സ്കൂളിൽ പഠിപ്പിച്ച അംബുജ ടീച്ചറിനെ കുറിച്ചും വിലാസിനി ടീച്ചറിനെ കുറിച്ചും ഒക്കെ പറയാറുണ്ട്. പ്രൈമറി സ്കൂളിൽ പഠിപ്പിച്ച രാമൻ മാഷിനെ കുറിച്ചും സ്വാമി മാഷിനെ കുറിച്ചും ത്രീസിയമ്മ ടീച്ചറിനെ കുറിച്ചും ഒക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മുതിർന്ന ക്ലാസ്സുകളിലായപ്പോൾ അവിടെ പഠിപ്പിച്ച ജോസഫ് സാറിനെ കുറിച്ചും രാമയ്യ സാറിനെ കുറിച്ചും ഒക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല അധ്യാപകരെയും കുറിച്ചും അപ്പ ഞങ്ങളോട് വാ തോരത പറയുമ്പോൾ പല ഓർമ്മകളും എന്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. ഞാൻ ജനിച്ചതും പിച്ച വെച്ചതുമെല്ലാം ഒരു സ്കൂളിനോട് ചേർന്നാണ്. സിഡ്നി മോണ്ടിസോറി സ്കൂൾ. അവിടുത്തെ അരങ്ങുകളിൽ പിച്ച വെച്ച് തന്നെയായിരുന്നു ഞാൻ വളർന്നതും. അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ സ്കൂളിലെ കുട്ടികളുടെ കളിയും ചിരിയും പാട്ടും ഒക്കെ ഞാൻ ആസ്വദിച്ചിരുന്നു. അതുകൊണ്ട് ഇന്നവൾ ഒരു ആട്ടിൻകുട്ടിയെ പോലെ തുള്ളിച്ചാടി നടക്കുന്നതെന്ന് അമ്മ പലപ്പോഴും തമാശയിൽ പറയാറുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്നെ സിഡ്നി സ്കൂളിൽ പഠിപ്പിച്ച ജയാ മിസ്സിനെയും ചിഞ്ചു മിസ്സിനെയും ധന്യ മിസ്സിനെയൊക്കെ. ഇന്ന് ഞാൻ പഠിക്കുന്ന ഏറ്റുമാനൂർ മേരിമോൺ പബ്ലിക് സ്കൂളിലെ എന്നെ പഠിപ്പിച്ച ഓരോ അധ്യാപകരെയും ഞാൻ ഈ നിമിഷം ഓർത്തു പോവുകയാണ്. അവരെയൊക്കെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. അതെ, നമുക്ക് നമ്മുടെ അധ്യാപകരേക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഒരിക്കലും എന്റെ അപ്പ എന്നോട് പറഞ്ഞു, മറവിയുടെ കൈകളിലേക്ക് മാറ്റിവെക്കപ്പെട്ട വലിയൊരു സത്യമുണ്ട്, പ്രധാന അധ്യാപകൻ എന്ന സത്യം. പല സ്കൂളിലെയും പ്രധാന അധ്യാപകൻ പഴയ തറവാടുകളിലും കാരണവരെ പോലെയാണ്, കർക്കശക്കാരനാണ്. എന്ത് പറഞ്ഞാലും അതിലെ പോരായ്മകൾ കണ്ടെത്തി ആ പോരായ്മകളിൽ നിന്ന് അതിന്റെ നന്മ കണ്ടെത്തുന്ന ചില കർക്കശക്കാരായ കാരണവരുടെ സ്വഭാവമായിരിക്കും പ്രധാന അധ്യാപകരുടെ സ്വഭാവം. ഒരിക്കൽ എന്റെ സ്കൂളിലെ പ്രധാന അധ്യാപികയെ കുറിച്ച് എന്റെ അപ്പ ഒരു സംഭവം പറയുകയുണ്ടായി. ഒരിക്കൽ എന്റെ ചേച്ചിയെ വിളിക്കാനായി അപ്പ സ്കൂളിൽ കാത്തു നിൽക്കുമ്പോൾ സ്കൂൾ ബസ്സുകളുടെ ഒരു നിര തന്നെ കാണുകയുണ്ടായി. അതിലൊരു ബസ്സിൽ ഇരിക്കുന്ന ഒരു കുട്ടിയുടെ കൈ പുറത്തു കിടക്കുന്നതായി കാണാം. പെട്ടെന്ന് തന്നെ ഒരു സിസ്റ്റർ ഓടി വന്ന് ബസ്സിന്റെ പുറകിൽ അടിക്കുകയും ബസ് നിർത്തുകയും ചെയ്തു. എന്നിട്ട് വാതിലിൽ വന്നു ബസ്സിന്റെ അകത്തേക്ക് നോക്കി ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? എന്താ കുഞ്ഞിന്റെ കൈ ഇങ്ങനെ പുറത്തേക്ക് വന്നത്? വേറൊന്നും സിസ്റ്റർ ചോദിച്ചില്ല, ആരും തിരിച്ചൊന്നും പറഞ്ഞതുമില്ല. ബസ് മുന്നോട്ടേക്ക് നീങ്ങുന്നു, കുഞ്ഞിന്റെ കൈ അകത്തേക്ക്. ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഞങ്ങളുടെ സ്കൂളിലെ സ്കൂൾ ബസ്സുകളിൽ പോകുന്നിടത്ത് പോലും ആരുടെ കണ്ണുകൾ ചെല്ലാത്തടുത്ത് പോലും ഒരു കർക്കശക്കാരനായ കാരണവരുടെ കണ്ണ് എത്തിയെന്ന് മാത്രമല്ല, അത് കൃത്യമായി പരിഹരിക്കുകയും ചെയ്ത ഒരു പ്രഥമ അധ്യാപികയാണ് അന്ന് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. ആ അനുഭവം കേട്ട് എനിക്ക് അന്ന് മുതൽ എന്റെ സ്കൂളിന്റെ പ്രിൻസിപ്പാളായ മിസ്സസ് സിസ്റ്ററിനെ കാണുമ്പോൾ
ബഹുമാനമാണോ സ്നേഹമാണോ ഇഷ്ടമാണോ എന്നറിയില്ല. ഒരു വലിയ അത്ഭുതത്തെ കാണുന്നത് പോലെയാണ് ഞാൻ ആ സിസ്റ്ററിനെ ഇന്നും ദൂരെ നിന്ന് സിസ്റ്റർ അറിയാതെ ഒളി കണ്ടിട്ട് നോക്കുന്നത്. ഇതുപോലെയുള്ള ആയിരക്കണക്കിന് പ്രഥമ അധ്യാപകരുണ്ട്. ഇത്തരത്തിലുള്ള നല്ല പ്രഥമ അധ്യാപകർ നമുക്ക് മുന്നിൽ കാണുന്ന നല്ല അധ്യാപകരെ നമുക്ക് തന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് വേണ്ടി ഉരുകി ഒഴിച്ച് നമ്മുടെ വെളിച്ചമായി മാറിയ അറിവ് പകർന്നു തന്ന ഓരോ നല്ല തലമുറയെ വാർത്തെടുക്കുന്ന നന്മയുടെ സ്ഥാപകരായ നമ്മുടെ ഗുരുപൂതന്മാരെ നമുക്ക് ഹൃദയത്തോട് ചേർത്തുകൊണ്ട് അവരുടെ പാദങ്ങൾ തൊട്ട് നമുക്ക് അനുഗ്രഹം വാങ്ങാം. ഇന്ന് മാത്രമല്ല എന്നും അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ അധ്യാപകരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അധ്യാപക ദിനത്തിന്റെ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. നന്ദി. ഗുരുവാണെനിക്കിന്നു വണയാത്ത ദീപമായിരുളിന്റെ പാതയിൽ വഴികാട്ടിയായി വിദ്യതൻ പ്രഭയിന്റെ ഹൃദയത്തിനുള്ളിലായി കരുതി വയ്ക്കുന്നതും ഗുരുവല്ലയോ. അറിവിന്റെ തിരിനാളമണയാതിരിക്കുവാൻ വരദാനമായി വന്ന ഗുരുനാഥരെ നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചു ഉയരെ പറക്കുവാൻ ആശ നൽകി നന്മയും തിന്മയും വേർതിരിച്ചിടുവാൻ ജ്ഞാനം പകർന്നതും നിങ്ങളല്ലോ. അഴലിന്റെ പാതയിൽ വഴുതി വീഴാതെന്നെ കനിവാർന്ന് കൈകളാൽ ചേർത്തുവല്ലോ.